ഹരേ കൃഷ്ണ ഗർഗഭാഗവതം അധ്യായം 16 പഠനപദ്ധതി വർണ്ണനം. ആദ്യം പ്രണവമന്ത്രം ഓം ഉച്ചരിക്കണം. തുടർന്ന് മായാബീജവും ഹ്രീം, ശ്രീബീജവും ശ്രീ, കാമബിന്ദുവും ക്ലീം, കാളിന്ദിയുടെ ചാരുതീർത്തി രൂപവും കാളിന്ദേ, ദേവീ ശബ്ദത്തിൻ്റെ ചതുർത്ഥി രൂപവും ദേവൈ, തുടർന്ന് നമ എന്നും ഉച്ചരിക്കണം. ഓം ഹ്രീം ശ്രീം ക്ലീം കാളിന്ദ്യൈ ദേവ്യൈ നമ എന്ന് ഉച്ചരിക്കണം. ഈ ഏകാദശാക്ഷരി മന്ത്രം 1,100,000 തവണ ജപിച്ചാൽ ഭൂമിയിലുള്ള എല്ലാ സിദ്ധികളും ലഭിക്കും. ശുഭമായ സിംഹാസനത്തിൽ 16 ദളമുള്ള താമരയുണ്ടാക്കി അതിൻ്റെ കർണികയിൽ ശ്രീകൃഷ്ണനോടുകൂടി കാളിന്ദിയെ സ്ഥാപിക്കണം. 16 ദളങ്ങൾക്കും യഥാവിധി ക്രമത്തിൽ ഗംഗ, വിരജ, കൃഷ്ണ, ചന്ദ്രഭാഗ, സരസ്വതി, ഗോമതി, കൗശികി, വേണി, സിന്ധു, ഗോദാവരി, വേദസ്മൃതി, വേത്രവതി, ശതദ്രു, സരയു, ഋഷികുല്യ, കകുത്മതി എന്നീ നദികളെ സങ്കൽപ്പിച്ച് പൂജിക്കണം. ഓരോ ദളത്തിലും വീണ്ടും വീണ്ടും മന്ത്രം ചൊല്ലിച്ചൊല്ലി പൂജിക്കണം. അതോടുകൂടെ തന്നെ കിഴക്ക് നിന്ന് തുടങ്ങി 4 ദിക്കുകളിൽ വൃന്ദാവനം, ഗോവർദ്ധനം, വൃന്ദ, തുളസി എന്നിവരെയും പൂജിക്കണം. ബ്രഹ്മചര്യത്തോടെ മൗനിയായി ഭൂമിയിൽ ശയിച്ച് യവവും ഇലകളും മാത്രം ഭക്ഷിച്ച് കാമക്രോധാദികളെ ത്യജിച്ച് ബ്രഹ്മമുഹൂർത്തത്തിൽ യമുനാ സ്നാനം ചെയ്ത് മധ്യാഹ്നത്തിലും സന്ധ്യയ്ക്കും സന്ധ്യാവന്ദനാദികൾ ചെയ്ത് 1,000,000 ബ്രാഹ്മണർക്ക് ഭോജനവും നൽകി സ്വർണം, വസ്ത്രം മുതലായവ ദാനം ചെയ്ത് ഓം നമോ ഭഗവദ്യേ എന്ന് തുടങ്ങുന്ന മന്ത്രം ചൊല്ലണം. ഇങ്ങനെ ചെയ്താൽ സിദ്ധി കൈവരും. നമ്മൾ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു പരിപൂർണ ഗുരുവിൻ്റെ സാന്നിധ്യത്തിൽ ഗുരുവിൻ്റെ ഉപദേശപ്രകാരം മാത്രം ചെയ്യാനായിട്ട് ശ്രമിക്കുക. അല്ലെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഒരുപാട് സംശയങ്ങളായിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും സംശയങ്ങളുള്ളവർ ഒരു ഗുരുവിൻ്റെ അടുത്ത് നിന്ന് മാത്രമേ ഇങ്ങനെയൊക്കെ ചെയ്യാവൂ. ഹരേ കൃഷ്ണ. ഈ മന്ത്രം ചൊല്ലിയാൽ ചോരഭയം ഇല്ലാതാകും, ബന്ധനസ്ഥൻ മുക്തനാകും, രോഗങ്ങൾ ശമിക്കും. 4 വർണ്ണങ്ങൾക്കും ജപിക്കാം. കൂടാതെ ജീവമുക്തിയും ഗോലോക വൃന്ദാവനത്തിൽ എത്തുകയും ചെയ്യാം. ഇപ്രകാരം യമുനാ പഞ്ചാംഗം കേട്ട ശേഷം മാന്ദാതാവ് അയോധ്യയിലേക്ക് തിരിച്ചുപോയി. ഹരേ കൃഷ്ണ. എല്ലാവർക്കും എപ്പോഴും ജപിക്കാവുന്നൊരു മന്ത്രമാണ് ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. ഇത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും എത്ര പ്രാവശ്യം വേണമെങ്കിലും ജപിക്കാം. ഒരുപാട് ഭഗവാനെ തന്നെ നിങ്ങൾക്ക് കിട്ടും ഇത് ജപിച്ചു കഴിഞ്ഞാൽ, അതൊരു സത്യമാണ്. അതുകൊണ്ട് എല്ലാവരും എപ്പോഴും ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ എന്ന മന്ത്രം ജപിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഹരേ കൃഷ്ണ.